കഥയാരംഭിക്കുന്നത് തന്നെ മാക്സിന്റെ ഒരു കോട്ട് പറഞ്ഞുകൊണ്ടാണ്. വിവാഹമെന്നത് മനോഹരമായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, പക്ഷെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജീവിക്കുവാൻ ആരാണ് താല്പര്യപ്പെടുക? വിശദമായ കഥയിലേക്ക് പോകുന്നതിനു മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. കഥയാരംഭിക്കുന്നത് കാവ്യയെയും വികാസിനെയും പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. വികാസ് ഒരു ഫോട്ടോഗ്രാഫറാണ്, കാവ്യ ഒരു ഡെന്റിസ്റ്റും ഇരുവരും കമിതാക്കളാണ്. അന്നും പതിവ് പോലെ അവരുടെ സമയം അവർ സന്തോഷത്തോടെ ചെലവഴിക്കുന്നു. വികാസ് ന്യൂയോർക്കിലായിരുന്നു ജീവിച്ചിരുന്നത്. കാവ്യയ്ക്കു വേണ്ടി ബോംബെ നഗരത്തിലേക്ക് അയാൾ വന്നതാണ്. കഴിഞ്ഞ 2 കൊല്ലത്തിലധികമായി അവരിപ്പോൾ റിലേഷൻഷിപ്പിലുമാണ്. അത്രമേൽ സന്തോഷത്തോടെ ഇരുവരും നോക്കിക്കാണപ്പെടുന്നുണ്ടായിരുന്നു. കാവ്യയ്ക്ക് ബോംബെയിൽ തന്നെ നിൽക്കാനാണ് താല്പര്യം. പക്ഷേ വികാസിനാകട്ടെ അവിടം വിട്ട് പോകണം, യാത്രകൾ ചെയ്യണം, നിരവധി ഫോട്ടോസ് എടുക്കണം എന്നൊക്കെയാണ്. പക്ഷേ നിലവിൽ കാവ്യയുള്ളത് എവിടെയാണോ അതാണ് വികാസിന്റെ വീട്. അതുകൊണ്ട് ബോംബെയിൽ തന്നെ വികാസ് തുടരുകയായിരുന്നു. അതേ നഗരത്തിന്റെ മറ്റൊരു ഭാഗത്ത് മറ്റൊരു കമിതാക്കളും ഉണ്ടായിരുന്നു. അനിരുദ്ധ് ബാനർജി എന്ന വ്യക്തിയും നോറ എന്ന യുവതിയുമായിരുന്നു അത്. നോറ ഒരു മോഡലാണ്, നാടകങ്ങളിൽ അഭിനയിക്കുന്നുണ്ട്, സിനിമയ്ക്ക് വേണ്ടി ഓഡീഷൻ ശ്രമിക്കുന്നു. അനി എന്ന് വിളിക്കപ്പെടുന്ന അനിരുദ്ധാകട്ടെ ഒരു കോർ കമ്പനി ഉടമയാണ്. നോറയുടെ ഓഡീഷന് വേണ്ടിയുള്ള പ്രാക്ടീസിലൊക്കെ അനി നോറയെ സഹായിക്കുമായിരുന്നു. നോറയ്ക്കൊപ്പം ഓപ്പോസിറ്റ് ക്യാരക്ടറായി നിന്ന് അഭിനയിച്ച് ഓഡീഷന് വേണ്ടി അവളെ തയ്യാറെടുപ്പിക്കും. അന്നും റോസി എന്ന പേരുള്ള ഒരു പ്രേതത്തിന്റെ ക്യാരക്ടറുടെ ഓഡീഷൻ നോറയ്ക്ക് വരുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി അവർ പ്രാക്ടീസ് ചെയ്തു. മറുവശത്ത് കാവ്യയും വികാസുമാകട്ടെ തങ്ങളുടെ ലൈഫ് അടുത്തപടിയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി ബോംബെയിൽ കടൽ തീരത്തോട് ചേർന്ന് ഒരു ഫ്ളാറ്റ് വാങ്ങുന്നതിനെപ്പറ്റി ഡിസ്കഷൻ ആരംഭിച്ചിരുന്നു. തന്റെ ഒപ്പം ന്യൂയോർക്കിലേക്ക് വരാൻ കാവ്യയോട് വികാസ് ആവശ്യപ്പെട്ടെങ്കിലും തനിക്കിഷ്ടം അവിടെയാണെന്നും അവിടെ ഒരു വീട് സൃഷ്ടിച്ച് ഈ ഫ്ളാറ്റിന്റെ ഈ ഭിത്തിയിൽ നീല പെയിന്റ് അടിച്ച് ഇവിടെ ഒരു സോഫയിട്ട് നിന്നോടൊപ്പം സമയം ചിലവഴിക്കുന്നതാണ് എനിക്കിഷ്ടം എന്നൊക്കെ കാവ്യ വികാസിനോട് പറഞ്ഞു. വികാസും കാവ്യയുടെ ഇഷ്ടപ്രകാരം ആ ഫ്ളാറ്റ് വാങ്ങുവാൻ സമ്മതിക്കുകയാണ്. അന്ന് രാത്രിയിലാണ് മറ്റൊരു കാര്യം വ്യക്തമാകുന്നത്. യാഥാർത്ഥ്യത്തിൽ കാവ്യ വികാസുമായി പ്രണയത്തിലാണ്, നോറ അനിയുമായും. പക്ഷെ ഒരു കാര്യം എന്തെന്നാൽ അനിയും കാവ്യയും ഭാര്യാഭർത്താക്കന്മാരായിരുന്നു. വിവാഹമെന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ കോംപ്രമൈസ് ചെയ്ത് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന രണ്ടുപേർ. വിവാഹത്തിലെ മടുപ്പും റിലേഷൻഷിപ്പിലെ അകലവും എല്ലാം തന്നെ അവരെ മറ്റൊരു ബന്ധത്തിൽ കൊണ്ടെത്തിക്കുകയായിരുന്നു. പക്ഷെ അവർ തമ്മിൽ വഴക്കുകളോ തമ്മിത്തല്ലുകളോ ഒന്നുമില്ല. വീട്ടിലെത്തി അവരവരുടെ ഭക്ഷണവും കഴിച്ച് ഒരു ബെഡിന്റെ രണ്ടു ഭാഗത്തായി റൂംമേറ്റ്സിനെ പോലെ അവർ കഴിഞ്ഞുകൊണ്ടിരുന്നു. ഡിവോഴ്സ് പരസ്പരം ആവശ്യപ്പെടണമെന്നുണ്ടെങ്കിലും ഇരുവർക്കും അത് തുറന്നു പറയാൻ അതുകൊണ്ട് തന്നെ സാധിച്ചിരുന്നുമില്ല. മറ്റൊരാളെ കൊണ്ട് തനിക്കിതുവരെയും വേറൊരു ഉപദ്രവവും ഉണ്ടായിട്ടില്ല. ആ ഒരു മാരേജ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവർക്കിടയിൽ പ്രണയമില്ല, സ്നേഹമില്ല എന്നു മാത്രമേയുള്ളൂ. അങ്ങനെ നാളുകൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാവ്യയ്ക്കും അനിക്കും അവരവരുടെ കാമുകി കാമുകന്മാരിൽ നിന്നും ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞ് പ്രഷറുമുണ്ടായിരുന്നു. വികാസ് കാവ്യയോട് ഡിവോഴ്സിന്റെ കാര്യം അനിയോട് സംസാരിക്കുവാൻ ആവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല അവരൊന്നിച്ചുള്ള സമയം അനിയുടെ ഫോൺ വരുന്നത് പോലും വികാസിനെ പൊസസീവ് ആക്കുന്നുണ്ടായിരുന്നു. കാവ്യയും അത് തിരിച്ചറിയുന്നുണ്ട്. കാവ്യയ്ക്കും വികാസിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതിൽ ചെറിയ കുറ്റബോധം തോന്നുന്നുണ്ട്. പക്ഷേ തന്നോട് ഇതുവരെ ഒരു തെറ്റും ചെയ്യാത്ത അനിയെ എങ്ങനെ ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞൊഴിവാക്കും എന്ന് കാവ്യയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. കാവ്യ അതിനെ സ്ട്രഗിൾ ചെയ്യുകയായിരുന്നു. മറുവശത്ത് അനിയുടെ കാര്യവും വ്യത്യസ്തമായിരുന്നില്ല. നോറയുടെ അടുത്ത് നിന്ന് അനിക്കും പ്രഷറുണ്ട്. തന്റെ പീരിയഡ്സ് വൈകിയെന്നും പ്രഗ്നന്റ് ആണോ എന്ന് സംശയമുണ്ടെന്നും നോറ അനിയോട് പറഞ്ഞു. അനി അന്ന് ഞെട്ടുന്നുണ്ട്. ആ ഒരു ഞെട്ടലിൽ ഇതെന്റെ തന്നെ കൊച്ചല്ലേ എന്നുവരെ അനി ചോദിച്ചു പോകുന്നു. നോറയ്ക്ക് ദേഷ്യം വരാതിരിക്കുമോ? അല്ലെങ്കിൽ അനി ഇതുവരേക്കും കാവ്യയോട് ഡിവോഴ്സിന്റെ കാര്യം സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ നോറ ക്ഷോഭത്തിലായിരുന്നു. അതുകൂടി കേട്ടതോടെ നോറ അനിയോട് കാറിൽ നിന്നിറങ്ങിപ്പോവാൻ പറയുകയാണ്. വികാസ് കാവ്യയെയും നോറ അനിയെയും അത്രമേൽ പ്രണയിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡിവോഴ്സ് ചെയ്ത് അനിയും കാവ്യയും തങ്ങളിലേക്ക് വരണമെന്നും അവർ ആഗ്രഹിച്ചിരുന്നു. മറുവശത്ത് കാവ്യയ്ക്കും അനിക്കുമാകട്ടെ അവരുടെ ഈ രഹസ്യ ബന്ധങ്ങളെപ്പറ്റി അറിയുവാനേ പാടില്ല. തങ്ങളോട് ഒരു തെറ്റും ചെയ്യാത്ത പാർട്ട്നേഴ്സിനെ എങ്ങനെ ഡിവോഴ്സിന്റെ കാര്യം പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കും എന്നവർക്ക് പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്തായാലും കാവ്യ വക്കീൽ മുഖാന്തരം അനിക്ക് നോട്ടീസ് അയക്കാം, അങ്ങനെ അനി അറിയട്ടെ എന്ന് തീരുമാനിക്കുന്നു. വക്കീലിനെ ചെന്നുകണ്ട് ഡിവോഴ്സ് പേപ്പറിന്റെ കാര്യങ്ങളും യഥാർത്ഥ സംഭവങ്ങളും കാവ്യ വക്കീലിനോട് സംസാരിക്കുകയാണ്. ഡിവോഴ്സ് പേപ്പർ അയക്കാം എന്ന് വക്കീൽ സമ്മതിക്കുകയും ചെയ്തു. മറുവശത്ത് നോറയുടെ നിർബന്ധം കാരണം അന്ന് വൈകിട്ട് തന്നെ കാവ്യയോട് തന്റെ റിലേഷന്റെ കാര്യം സംസാരിക്കാം, ഡിവോഴ്സിനെ പറ്റി പറയാം എന്നനി തീരുമാനിച്ചിരുന്നു.
പക്ഷെ വീട്ടിലേക്കെത്തിയപ്പോൾ അനികണ്ടത് കാവ്യ എങ്ങോട്ടോ പുറപ്പെടാൻ പാക്ക് ചെയ്യുന്നതാണ്. എന്താ കാര്യമെന്ന് അനിതിരക്കി കാവ്യ തന്റെ മുത്തച്ഛൻ മരണപ്പെട്ടു എന്ന് പറയുകയാണ്. കാവ്യയും മുത്തച്ഛനും വലിയ അടുപ്പത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷനിൽ അനിക്ക് കാവ്യയോട് അതൊന്നും പറയാൻ പറ്റുന്നില്ല. കാവ്യയുടെയും അനിയുടെയും വിവാഹം കഴിഞ്ഞിട്ട് 12 കൊല്ലങ്ങൾ പിന്നിട്ടിരുന്നു. മാത്രമല്ല അതിനു മുമ്പ് 3 കൊല്ലത്തോളം അവർ പ്രണയിതാക്കളായി ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പ്രണയിച്ച് ഒളിച്ചോടി വിവാഹം ചെയ്തവരാണവർ. പിന്നീട് കാവ്യ ഇന്നുവരേക്കും തന്റെ നാടായ ഊട്ടിയിലേക്ക് തിരികെ പോയിട്ടില്ല. അനിക്കൊപ്പം ബോംബെയിലായിരുന്നു താമസിച്ചിരുന്നത്. മുത്തച്ഛൻ മരിച്ചപ്പോൾ എന്തായാലും നാട്ടിലേക്ക് പോകണമെന്ന് കാവ്യ തീരുമാനിക്കുന്നു. കാവ്യയെ എന്തുകൊണ്ടോ തനിച്ചുവിടുന്നത് ശരിയല്ല എന്ന് അനിക്ക് തോന്നി. കാവ്യക്കൊപ്പം താനും വരാമെന്ന് പറഞ്ഞ് അനിയും പാക്ക് ചെയ്ത് കാവ്യക്കൊപ്പം പുറപ്പെടുകയാണ്. പക്ഷേ ആ യാത്ര അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും എന്നവരപ്പോൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അവരെ പിക്ക് ചെയ്യുവാൻ കാവ്യയുടെ അച്ഛന്റെ ഡ്രൈവർ പുല്ലി എന്ന വ്യക്തി എത്തിയിരുന്നു. പുല്ലി അനിയുമായും കാവ്യയുമായും വലിയ കമ്പനിയാണ്. അവരുടെ പ്രണയകാലത്ത് അവരെ സഹായിച്ചതും പലപ്പോഴും അവര് കാരണം ചീത്ത വാങ്ങിയതുമൊക്കെ ഇതേ പുല്ലിയാണ്. അവരൊന്നിച്ചുള്ള പ്രണയദിനങ്ങൾ പുല്ലി ഓർത്തെടുത്ത് അവരോടായി പറയാൻ തുടങ്ങി. ആ ഓർമ്മകൾ അവരെ ചിരിപ്പിക്കുകയും പഴയ കാര്യങ്ങളെപ്പറ്റി ചിന്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പരസ്പരം അകന്നിരുന്ന ഇരുവരെയും ബന്ധിപ്പിക്കാൻ ഒതുക്കുന്ന തരത്തിൽ പരസ്പരം ഒരു അദൃശ്യ ചങ്ങല ഫോം ചെയ്യാൻ തുടങ്ങി. അതിലെ ആദ്യത്തെ കണ്ണിയായിരുന്നു പുല്ലി. ഒളിച്ചോടി വിവാഹം കഴിച്ചവരാണല്ലോ. വീട്ടിലേക്കെത്തിയപ്പോൾ ഏവരും അവരെ കാര്യമായ രീതിയിൽ നോക്കുന്നുണ്ടായിരുന്നു. കാവ്യയുടെ അച്ഛൻ ഗണേശൻ കുറച്ച് സ്ട്രിക്റ്റായ ഒരു അച്ഛനാണ്. മുത്തച്ഛന്റെ മരണവാർത്തയറിഞ്ഞ് അനിയും കാവ്യയും എത്തിയിട്ട് പോലും തന്റെ സ്ട്രിക്ട്നെസ്സിൽ അവരോടുള്ള വിദ്വേഷത്തിൽ അച്ഛന്റെ ഭാഗത്തുനിന്ന് ഒരു വിട്ടുവീഴ്ചയും വന്നിരുന്നില്ല. അവർക്ക് മുമ്പിൽ നിന്ന് അല്പം സർവൈവ് ചെയ്യാൻ അനി കഷ്ടപ്പെട്ടു. സ്റ്റെപ്ബോണും ദേശക്കാരിയുമായ കാവ്യയ്ക്ക് ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. കാവ്യയും അനിയും ഏറെക്കുറെ ഒറ്റപ്പെട്ട അവസ്ഥയിലായതുകൊണ്ട് അവരിരുവരും അവിടെയിരുന്ന് പരസ്പരം സംസാരിച്ചു. ഓരോ ബന്ധുക്കളും അവരെ ഭയങ്കരമായി നോക്കുന്ന കണ്ട് അവരുടെ സംഭാഷണങ്ങൾ തമാശ രീതിയിൽ അനിയും കാവ്യയും പരസ്പരം ഡബ്ബ് ചെയ്തു. ഏറെ തമാശയുണർത്തുന്ന ആ സംസാരങ്ങൾ അവർക്കിടയിൽ ചെരി തീർക്കുകയും അദൃശ്യ ചങ്ങലയിലെ 2-ാമത്തെ കണ്ണിയായി മാറുകയും ചെയ്യുകയായിരുന്നു. കാവ്യയുടെ സഹോദരൻ വിദേശത്താണ്. നാട്ടിലേക്കെത്താൻ അല്പം സമയമെടുക്കും. അതുകൊണ്ട് തന്നെ മുത്തച്ഛന്റെ സംസ്കാര ചടങ്ങുകൾ 2 ദിവസം കഴിഞ്ഞായിരുന്നു വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കാവ്യയ്ക്കും അനിക്കും കാവ്യയുടെ പഴയ മുറിയിൽ കഴിയേണ്ടി വരികയാണ്. വളരെ ചെറിയ ബെഡായിരുന്നു അവിടുത്തേത്. ഒന്നിച്ച് കിടന്നുറങ്ങിയവർ പിറ്റേന്ന് എഴുന്നേൽക്കുമ്പോൾ പരസ്പരം കെട്ടിപ്പിടിച്ചുള്ള നിലയിലായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്കിടയിൽ അതൊക്കെ സംഭവിക്കുന്നത്. അതിന്റെ അതിശയവും രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. മറുവശത്ത് ഇരുവർക്കും പ്രണയവുമുണ്ടല്ലോ, അതിന്റെ കുറ്റബോധവും ഒരു നിമിഷം അവരിലേക്ക് കടന്നു വന്നിരിക്കണം. എന്തായാലും ഫാമിലിയിലെ പ്രശ്നങ്ങളും അച്ഛന്റെ ദേഷ്യവുമെല്ലാം ഇരുവരെയും പരസ്പരം പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലേക്ക് മാറ്റുന്നു. ആ പ്രൊട്ടക്റ്റീവ് സ്വഭാവം അവരെ ചേർക്കുന്ന അദൃശ്യ ചങ്ങലയിലെ അടുത്ത കണ്ണിയായി മാറുന്നു. ഇതിനിടയിൽ ഇരുവരും തങ്ങളുടെ പ്രണയിതാക്കളോട് സംസാരിക്കുന്നുമുണ്ട്. ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞാൽ തിരിച്ചുവരും എന്നേറെ പ്രണയത്തോട് തന്നെ അവരോട് ഇരുവരും പറയുന്നു. അടുത്ത ദിവസം ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഒരു സംഭവമുണ്ടായി. അനി ബന്ധുക്കളോടടുത്ത് തങ്ങളുടെ പ്രണയകഥയൊക്കെ വിശദീകരിച്ചിരിക്കുകയായിരുന്നു. ആ സമയം കാവ്യയുടെ അച്ഛൻ ആ ഭാഗത്തേക്ക് വന്നു. കാവ്യയെ ഡെന്റിസ്റ്റ് എന്ന് വിളിച്ച് കൊച്ചാക്കി സംസാരിച്ചു. അവരുടെ ഫാമിലിയിൽ എല്ലാവരും ഡോക്ടറാണ്. കാവ്യ മാത്രമായിരുന്നു ഡെന്റിസ്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. കാവ്യ ഒരു ഡോക്ടറാണെങ്കിൽ കൂടിയും ഡെന്റിസ്റ്റ് എന്ന് വിളിച്ച് കാവ്യയെ കൊച്ചാക്കിയായിരുന്നു അച്ഛൻ സംസാരിച്ചത്. കാവ്യയ്ക്ക് ദേഷ്യം മിരച്ചു കയറി. അച്ഛനോട് കാവ്യ വഴക്കിടുകയാണ്. സ്റ്റെബോണായിരുന്ന കാവ്യയ്ക്ക് ഒരിക്കലും തന്നോട് സ്നേഹം കാണിക്കാത്ത, എപ്പോഴും വഴക്കുമാത്രം ഉണ്ടാക്കുന്ന അച്ഛനു മുമ്പിൽ താഴ്ന്നു കൊടുക്കാൻ മനസ്സിലായിരുന്നു. ഒടുവിൽ വീട്ടിൽ നിന്ന് ദേഷ്യപ്പെട്ട് കാവ്യ പുറത്തേക്കിറങ്ങുകയാണ്. അനിയും കാവ്യക്കൊപ്പം ഇറങ്ങി. വീട്ടിലെ പഴയ സ്കൂട്ടറും എടുത്തിട്ടായിരുന്നു അവർ പുറത്തേക്ക് പോയത്. ആ യാത്രയും അവർ ചെന്നെത്തിയ ഹോട്ടലും അവിടുത്തെ സംഭാഷണങ്ങളും അവരുടെ പഴയ പ്രണയകാലവും ഒളിച്ചോട്ടവും ഇരുവരെയും ഓർമ്മിപ്പിച്ചു. മദ്യപിച്ച് ഇരുവരും തങ്ങളുടെ പഴയ പ്രണയകാലത്തെപ്പറ്റി സംസാരിച്ചു. അവരെ ചേർക്കുന്ന അദൃശ്യ ചങ്ങല അതിന്റെ അവസാനത്തെ കണ്ണിയായി അവർക്കിടയിലേക്ക് തിരികെയെത്തുന്ന പ്രണയം കൂടി ചേർക്കുകയായിരുന്നു. ഇരുവരും വീണ്ടും പഴയ പോലെ അടുത്തു. അവർ പോയിരുന്ന ബാറിൽ വെച്ച് അവരൊന്നിച്ച് ഡാൻസ് ചെയ്തു. ശേഷം തിരികെ വീട്ടിലേക്കെത്തി. വല്ലാത്തൊരു ഇന്റിമസി ഇരുവർക്കുമുള്ളിൽ ഉടലെടുക്കുന്നുണ്ടായിരുന്നു. ആരുമറിയാതെ വാതിൽ തുറന്ന് രാത്രിയുടെ മധ്യത്തിൽ വീട്ടിൽ കയറിയ അവർ ഒരു മുറിയിൽ വെച്ച് ഇന്റിമേറ്റ് ആവാൻ തുടങ്ങുകയാണ്. പെട്ടെന്ന് ആ മുറിയിലെ ലൈറ്റ് വീണു. കാവ്യയുടെ പാരന്റ്സും മറ്റും ആ മുറിയിലേക്ക് വന്നു. നോക്കുമ്പോൾ ആ മുറിയിലായിരുന്നു മുത്തച്ഛന്റെ മൃതദേഹം സൂക്ഷിച്ചിരുന്നത്. ഇരുവരും ആകെ നാണം കെട്ട് തലതാഴ്ത്തി നിന്നു. അവർ വല്ലാതെ ഇളിപ്പിരായി മാറിയിരുന്നു. അപ്പോഴേക്കും കാവ്യയുടെ ചേട്ടനും വിദേശത്തു നിന്ന് വന്നിരുന്നു.
അങ്ങനെ അടുത്ത ദിവസം സംസ്കാര ചടങ്ങുകൾ നടന്നു. പിന്നീട് ഇരുവരും ബോംബെയിലേക്ക് തിരികെ പറന്നിറങ്ങുകയാണ്. ബോംബെയിൽ എത്തിയപാടെ രണ്ടുപേരും തങ്ങളുടെ പ്രണയിതാക്കളെ വിളിക്കുന്നുണ്ടെങ്കിലും അതിലവർക്കെന്തോ അകൽച്ച തോന്നുന്ന പോലെ ഫീൽ ചെയ്യാൻ തുടങ്ങിയിരുന്നു. കാവ്യയ്ക്ക് അനിയോടും അനിക്ക് കാവ്യയോടും വല്ലാത്തൊരു പ്രണയ താല്പര്യവും ഇന്റിമസിയും ഒക്കെ ഉടലെടുത്തിരിക്കുന്നു. പരസ്പരം ഒന്നാകുവാൻ ഇന്റിമേറ്റ് ആകുവാൻ ഇരുവരും മാത്രമേ ആഗ്രഹിക്കുന്നുമുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി അകന്നു കഴിയുന്നവരാണ്. അതിന്റെ ബുദ്ധിമുട്ട് ഒരു അദൃശ്യ നിഴൽ പോലെ ഇരുവർക്കുമിടയിൽ നിലകൊണ്ടു. പക്ഷേ വീട്ടിലെത്തി ഭക്ഷണം പാകം ചെയ്യാനും കുറച്ചിടപഴകാനും തുടങ്ങിയതോടെ തമാശകൾ പറഞ്ഞും മറ്റും ആ നിഴലില്ലാതായി. ഇരുവരും അന്ന് രാത്രിയിൽ ഇന്റിമേറ്റ് ആവുകയാണ്. വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു കൂടിച്ചേരൽ, വല്ലാത്തൊരു അനുഭൂതി. ഇരുവർക്കും അത് പകർന്നിരുന്നു. ശേഷം അവർ ഭക്ഷണം കഴിച്ച് തങ്ങളുടെ ജീവിതത്തെപ്പറ്റി ഒരുപാട് സംസാരിച്ചു. വിവാഹം കഴിഞ്ഞുള്ള നാളുകളിൽ പ്രണയിച്ചിരുന്ന നാളുകളിലുള്ള സന്തോഷവും അതിലെ തമാശകളും ജീവിതത്തോടുള്ള ആർത്തിയും ഒക്കെയും അവർക്കിടയിലേക്ക് വീണ്ടും തിരികെയെത്തുകയായിരുന്നു. അതോടെ ഇരുവരും തങ്ങളുടെ പ്രണയിതാക്കളെ പതിയെ അവോയ്ഡ് ചെയ്യാനും ആരംഭിച്ചു. പൂർണമായും ഒറ്റയടിക്ക് അവരെ ഒഴിവാക്കാൻ സാധിക്കുന്നില്ലെങ്കിലും പണ്ട് അവർക്കടുത്തേക്ക് പോവാൻ ഭർത്താവിനോട് അല്ലെങ്കിൽ ഭാര്യയോട് കളവ് പറഞ്ഞിരുന്ന കാവ്യയും അനിയും ഇപ്പോൾ സ്വന്തം വീട്ടിലേക്ക് പോകുവാൻ അതേ കളവുകൾ തന്റെ കാമുകനോടും അല്ലെങ്കിൽ കാമുകിയോടും പറയാൻ ആരംഭിച്ചു. കാമുകനും കാമുകിയിൽ നിന്നും മറച്ച് ഭാര്യയെ പ്രണയിക്കാൻ അല്ലെങ്കിൽ ഭർത്താവിനെ പ്രണയിക്കാൻ ഇരുവരും ആരംഭിച്ചിരുന്നു. വീണ്ടും വീണ്ടും കാണുവാനും സംസാരിക്കുവാനും ഇന്റിമേറ്റ് ആകുവാനും ആഗ്രഹിച്ച് അവർ വീട്ടിലേക്ക് തുടരെ തുടരെ ഓടിയെത്താൻ തുടങ്ങി. ഇരുവരുടെയും സ്നേഹവും ഉള്ളിലുള്ള ആകാംക്ഷയും പ്രണയവും ഒക്കെയും ഇരുവർക്കും പരസ്പരം മനസ്സിലാകുന്നുമുണ്ടായിരുന്നു. അത്തരത്തിൽ ദിവസങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. രണ്ടുപേരും തങ്ങളുടെ കമിതാക്കളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടായിരുന്നു. രണ്ടാഴ്ച പിന്നിട്ടതും ഇരുവരുടെയും കമിതാക്കൾ വല്ലാതെ ക്ഷുഭിതരാവാൻ ആരംഭിച്ചു. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാതെ അവർ ഡിപ്രസ്ഡ് ആവാനും തുടങ്ങി. ഒരു ദിവസം കാവ്യയോട് സംസാരിക്കാൻ വികാസ് കാവ്യ ജോലി നോക്കുന്ന ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു പോലും ചോദിച്ചു. കാവ്യ നേരത്തെ വീട്ടിലേക്ക് പോയി എന്നായിരുന്നു മറുപടി ലഭിച്ചത്. അതോടെ കാവ്യയെ കാണുവാൻ വികാസ് കാവ്യയുടെ അപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലുകയാണ്. വികാസ് എത്തിയതിന് പിന്നാലെ അങ്ങോട്ടേക്ക് അനിയും വന്നു. ഇരുവരും ഒരേ ലിഫ്റ്റിലായിരുന്നു കയറിയത്. പക്ഷേ ലിഫ്റ്റിൽ കയറി കുറച്ചു ദൂരം പിന്നിട്ടതും തന്റെ കൂടെയുള്ളത് കാവ്യയുടെ ഭർത്താവാണ് എന്ന് വികാസ് റിയലൈസ് ചെയ്യുകയാണ്. അതോടെ അപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലാതെ വികാസ് അവിടെ നിന്ന് തിരികെ പോന്നു. അനിക്കും വലിയ സംശയമൊന്നും തോന്നിയതുമില്ല. അന്ന് രാത്രിയിൽ ദിവാലിയെപ്പറ്റിയും മറ്റും അവർ സംസാരിച്ചു. ദിവാലി വരാൻ പോവുകയായിരുന്നു. ഇത്തവണത്തെ ദിവാലി പഴയ പോലെ നമുക്ക് സന്തോഷത്തോടെ ചെലവഴിക്കണം എന്ന് കാവ്യ അനിയോട് പറഞ്ഞു. അനി കാവ്യയെ തന്നോട് ചേർത്തു പിടിച്ചു. അടുത്ത ദിവസം അനി കുളിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് കോളിംഗ് ബെൽ കേട്ടു. വേഗം തൂവർത്തി അനി പുറത്തേക്ക് വന്നപ്പോൾ വന്നതൊരു ഡെലിവറി ആയിരുന്നു. ഒരു പിയാനോ ആയിരുന്നു ഡെലിവറി. ഒപ്പിടാൻ അനി പുറത്തു കടന്നതും വാതിൽ ലോക്കായി പോയി. വാതിൽ തുറക്കുവാൻ അനിയുടെ പക്കലാണെങ്കിൽ താക്കോലുമില്ല. കാവ്യ അതിനോടകം ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. അനിയതോടെ ഫ്ളാറ്റിന് പുറത്ത് സ്റ്റെക്കാവുകയാണ്. അനിക്ക് വന്ന ഗിഫ്റ്റ് പിയാനോ ആയിരുന്നു. പിയാനോ അയച്ചതാകട്ടെ അനിയുടെ ഗേൾഫ്രണ്ട് റോസിയുമാണ്. അത്രയും വലിയ പിയാനോ. അനി പണ്ട് ഒരു മ്യൂസീഷ്യനായിരുന്നു. ജീവിതത്തിൽ പ്രാരാബ്ദങ്ങൾ വന്നപ്പോൾ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മ്യൂസിക്കൊക്കെ വിട്ട വ്യക്തിയാണ് അയാൾ. അതുകൊണ്ട് തന്നെ മ്യൂസിക് എന്ന് കേൾക്കുമ്പോഴേ അനിക്കിപ്പോൾ ദേഷ്യം വരും. പക്ഷെ പിയാനോ ഗിഫ്റ്റ് കിട്ടിയത് അനിയൊന്ന് ഞെട്ടിച്ചിരുന്നു. കൃത്യം ആ സമയത്തായിരുന്നു കാവ്യയുടെ അച്ഛനും അമ്മയും 12 കൊല്ലക്കാലത്തിൽ ആദ്യമായി അവരുടെ വീട്ടിലേക്ക് വിരുന്നിനെത്തുന്നത്. അനിയുടെ അവസ്ഥ പറയണ്ടല്ലോ. അനി ആകെ ഇളിപ്പിനായി നിന്നു. അമ്മയോട് കാവ്യയെ വിളിക്കാൻ അനി അല്പം സങ്കോചത്തോടെ പറഞ്ഞു. അങ്ങനെ കുറച്ചു സമയം കഴിഞ്ഞതും അമ്മ വിളിച്ചതുകൊണ്ട് കാവ്യ വീട്ടിലേക്ക് വരികയാണ്. ഫ്ളാറ്റ് തുറന്നതും എല്ലാവരും ഫ്ളാറ്റിനകത്തേക്ക് കയറി. കാവ്യയുടെ അമ്മയും അച്ഛനും വിദേശത്തുള്ള സഹോദരന്റെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് അങ്ങോട്ടേക്കൊന്ന് വന്നതാണ്. മുത്തച്ഛന്റെ വിൽപ്പത്രവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് കാവ്യയുമായും അവർക്ക് സംസാരിക്കാനുണ്ടായിരുന്നു. മാത്രമല്ല അതുവരേക്കും അവർ കാവ്യക്കടുത്ത് വന്ന് നിന്നിട്ടുമില്ലല്ലോ. കുടുംബം ഒന്നുചേരുന്നതുകൊണ്ട് അവിടെ വന്ന് നിൽക്കാനും അവർ ആഗ്രഹിച്ചിരുന്നു. അന്ന് കാവ്യയുടെ അമ്മ ആവശ്യപ്പെട്ടപ്പോൾ അവരുടെ പഴയ വിവാഹ വീഡിയോ അനി പ്ലേ ചെയ്യിപ്പിക്കുന്നുണ്ട്. സന്തോഷത്തോടെ കാവ്യയും അത് കണ്ടിരിക്കാൻ തുടങ്ങുന്നു. പക്ഷേ കുറച്ചു സമയം പിന്നിട്ടതും ആ വീഡിയോ കാസറ്റിൽ ഏതോ ഒരു ഫുട്ബോൾ മാച്ച് ഓവർറൈറ്റ് ആയി പോയിരുന്നു. കാവ്യക്കതിൽ വലിയ സങ്കടം തോന്നി. എന്നിരുന്നാലും അനി കാവ്യയെ ആശ്വസിപ്പിച്ചു. പിറ്റേന്ന് പുലർച്ചെ അനി ഓഫീസിലേക്ക് ഇറങ്ങാൻ നേരം നോറ അനിയെ വിളിച്ചു. തന്റെ പ്ലേയുടെ ഡ്രസ് റിഹേഴ്സലാണ് ഇന്നെന്നും കാണാൻ വരണമെന്നും ആവശ്യപ്പെട്ടു. നോറ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് അനി അതിന് പോവുകയാണ്. പക്ഷേ അവിടെയെത്തി പ്ലേയുടെ സോങ് കേട്ടതും അനി ഷോക്കായി. അനി തന്നെ കമ്പോസ് ചെയ്ത് കാവ്യയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് പണ്ട് പാടിയ ഒരു പാട്ടായിരുന്നു അത്.
അനയുടെ അനുവാദമില്ലാതായിരുന്നു നോറ അതെടുത്ത് അത്തരത്തിൽ പെർഫോം ചെയ്തത്. അതിന്റെ പേരിൽ അനിനോറയോട് ദേഷ്യപ്പെടുകയാണ്. ജീവിതത്തിന്റെ പ്രാരാബ്ധം കടന്നുവന്നപ്പോൾ മ്യൂസിക്കും മ്യൂസിക്കിനോടുള്ള പാഷനുമൊക്കെ അനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നതായിരുന്നു. വീണ്ടും മ്യൂസിക് തന്റെ മേലേക്ക് നോറ ഫോഴ്സ് ചെയ്യാൻ ശ്രമിക്കുന്നതും പണ്ട് മ്യൂസിക് ഉപേക്ഷിച്ചതിലുള്ള കുറ്റബോധവും അനിയുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടും കാവ്യയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തിരുന്ന സോങ് നോറ ഉപയോഗിച്ചതുകൊണ്ടും അനിവല്ലാതെ ക്ഷുഭിതനായി. നോറയും അനിയും തമ്മിൽ ഒരു വാക്കുതർക്കവും ഉണ്ടായി. നോറ ദേഷ്യപ്പെട്ടു പോയെങ്കിലും അനിനോറയെ സമാധാനിപ്പിക്കുകയാണ്. ഏറെ ഇമോഷണലായി അനി എപ്പോഴും തന്റെ കൂടെ വേണമെന്ന തന്റെ ആഗ്രഹം, തന്റെ പെർഫോമൻസ് കാണാൻ ആദ്യ നിരയിൽ അനിയുണ്ടാവണം എന്നൊക്കെ നോറ അനിയോട് പറഞ്ഞു. അനിയാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലാകുന്നുണ്ട്. നോറ അവനെ അത്രമേൽ പ്രണയിക്കുന്നു. നിലവിൽ കാവ്യയെ അനിയത്രമേൽ സ്നേഹിക്കുന്നുണ്ട്. കാവ്യയോട് ഡിവോഴ്സിന്റെ കാര്യം പറയൽ പോലും ചിന്തിക്കാൻ എനിക്ക് സാധിക്കില്ല. അതേസമയം നോറയെ ഉപേക്ഷിക്കാനും വയ്യ. ധർമ്മസങ്കടത്തിൽ അനിയെന്ന് വീട്ടിലെത്തി. കാവ്യ ആ സമയം കുളിക്കുകയായിരുന്നു. കാവ്യയുടെ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ട്. അനി നോക്കുമ്പോൾ ബ്രോക്കറായിരുന്നു വിളിക്കുന്നത്. കാവ്യയ്ക്ക് ഫോൺ കൊടുക്കാൻ അനി ശ്രമിച്ചെങ്കിലും കുളിക്കുകയായിരുന്ന കാവ്യ അനി വിളിച്ചത് കേൾക്കുന്നില്ല. അതോടെ അനി ഫോൺ അറ്റൻഡ് ചെയ്തു. കാവ്യയും വികാസും ചേർന്ന് ഫ്ളാറ്റ് വാങ്ങാൻ ബ്രോക്കറെ ഏൽപ്പിച്ചിരുന്നല്ലോ. ആ ബ്രോക്കറായിരുന്നു വിളിച്ചത്. ആരുടെ പേരിലാണ് ഫ്ളാറ്റ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് വിളിച്ച ബ്രോക്കർ കാവ്യയ്ക്കും വികാസിനും പുതിയ ഫ്ളാറ്റ് വാങ്ങുന്നതിന് അഭിനന്ദനവും പറഞ്ഞു. കാവ്യ മറ്റൊരാളുമായി പ്രണയത്തിലാണ് എന്ന് ആ സമയം അനി തിരിച്ചറിയുകയാണ്. അനിക്കതൊരൽപ്പം ഷോക്കിംഗ് ആയിരുന്നു. എന്നിരുന്നാലും താൻ അതറിഞ്ഞതായി അനി പ്രകടമാക്കിയതേയില്ല. അന്ന് രാത്രിയിൽ കാവ്യയെ ചേർത്തു പിടിച്ച് അനി കിടന്നുറങ്ങി. പിറ്റേന്ന് വികാസ് വിളിപ്പിച്ച് കാവ്യ വികാസിനെ കാണാൻ ചെല്ലുകയാണ്. അവർ വാങ്ങിയിരുന്ന ഫ്ളാറ്റിലേക്കായിരുന്നു ചെന്നത്. കാവ്യ പണ്ട് പറഞ്ഞ പോലെ കാവ്യ പറഞ്ഞ ഭിത്തിയിൽ നീല പെയിന്റ് അടിച്ച് അവിടെ ഒരു സോഫയൊക്കെ വികാസ് അറേഞ്ച് ചെയ്തിരുന്നു. ഏറെ ഇമോഷണലായി കാവ്യയോടുള്ള തന്റെ പ്രണയത്തെപ്പറ്റി വികാസ് എന്ന് വാചാലനായി. കാവ്യക്കൊപ്പം ഒരു ജീവിതം ജീവിക്കുന്നതിനെ പറ്റിയും കാവ്യ എവിടുണ്ടോ അതാണ് തന്റെ വീടെന്നുമൊക്കെ വികാസ് എന്ന് പറയുന്നുണ്ട്. കാവ്യയാണെങ്കിൽ ധർമ്മസങ്കടത്തിലായിരുന്നു. വികാസിനെ പറഞ്ഞുവിടാൻ സാധിക്കില്ല. ഒപ്പം അനിയെ ഉപേക്ഷിക്കാനും വയ്യ. അത്രമേൽ കാവ്യ ഇപ്പോൾ അനിയെ പ്രണയിക്കുന്നുണ്ട്. തന്റെ അവസ്ഥ കാവ്യ വികാസിനോട് പറയുകയാണ്. മെച്ചുവേർഡ് ആയിട്ടുള്ള വികാസിനും കാവ്യ കടന്നു പോകുന്ന സിറ്റുവേഷൻ മനസ്സിലാകുമായിരുന്നു. ആ ഫ്ളാറ്റിന്റെ കീ വികാസ് കാവ്യയെ ഏൽപ്പിച്ചു. ദീപാവലി വരെ നീ സമയമെടുത്തോളൂ, അത് കഴിഞ്ഞ് ചിന്തിച്ചു പറഞ്ഞാൽ മതി എന്ന് കാവ്യയോടായി പറഞ്ഞു. ഏറെ വേദനയോടെയായിരുന്നു വികാസ് അത് കാവ്യയോട് പറയുന്നതും. കാവ്യ എന്ന് മടങ്ങിപ്പോരുകയാണ്. കാവ്യ നേരെ പോയത് തന്റെ ക്ലിനിക്കിലേക്കായിരുന്നു. നടന്ന സംഭവങ്ങൾ കാരണം അവളാകെ അസ്വസ്ഥയുമായിരുന്നു. അന്ന് അവളുടെ ക്ലിനിക്ക് സന്ദർശിക്കാൻ അവളുടെ അച്ഛൻ ഗണേശൻ വന്നിരുന്നു. ആ സമയത്താണ് കാവ്യക്കൊരു ബുക്കിംഗ് ഉണ്ട്. അവർ കാവ്യയെ തന്നെ വേണമെന്ന് പറയുന്നു എന്ന് മറ്റൊരു എംപ്ലോയി വന്ന് പറയുന്നത്. ഒരു 15 മിനിറ്റ് അച്ഛനൊന്ന് വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് കാവ്യ പേഷ്യന്റിനെ കാണാൻ പോയി. അവിടെ എത്തി സ്വാഭാവികമായ രീതിയിൽ പേഷ്യന്റിനോട് ഇടപഴകാൻ ആരംഭിച്ചു. പക്ഷേ അവിടെ റോസി എന്ന പേരിൽ എത്തിയിരുന്ന പേഷ്യന്റ് ആകട്ടെ നോറയായിരുന്നു. അനി കാവ്യയെ വിട്ടുപേക്ഷിച്ചു പോകും എന്ന് നോറ കാവ്യയോട് പറയുകയാണ്. അത് കേട്ട് കാവ്യ അക്ഷരാർത്ഥത്തിൽ ഒന്ന് ഷോക്കാകുന്നുണ്ട്. താനുള്ളപ്പോൾ അനി മറ്റൊരു പെണ്ണിനെ തേടിപ്പോയി എന്നത് കാവ്യ കൊൾക്കൊള്ളാനെ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ പൊട്ടിക്കരഞ്ഞു. പുറത്തേക്ക് പോയിരുന്ന അവളെ കണ്ട് അച്ഛൻ അവളുടെ കൂടെ ചെന്നു. കാർ ഡ്രൈവ് ചെയ്യാൻ അവളെ അനുവദിക്കാതെ സ്വയം കാർ ഡ്രൈവ് ചെയ്തു. കാറിന്റെ സീറ്റിലിരുന്ന് കാവ്യ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ കാവ്യയും അനിക്കുമിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നച്ഛൻ റിയലൈസ് ചെയ്തിരുന്നു. നിങ്ങൾ പിരിയുന്നതിനെപ്പറ്റി പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് പിന്നീട് ഒരിടത്തുനിന്ന് സ്വസ്ഥമായി സംസാരിച്ചപ്പോൾ അച്ഛൻ കാവ്യയോട് ചോദിച്ചു. തനിക്കറിയില്ലെന്നായിരുന്നു കാവ്യയുടെ മറുപടി. അച്ഛൻ തന്നോട് കാണിച്ചിരുന്ന അകലത്തെപ്പറ്റിയും സ്നേഹം കാണിക്കാത്തതിനെ പറ്റിയും അതുകൊണ്ടാണ് താൻ ഇങ്ങനൊക്കെ ആയിപ്പോയതെന്നും സ്നേഹം കിട്ടുന്നിടത്തേക്കൊക്കെ താൻ ഓടിച്ചെന്ന് പോയതെന്നും കാവ്യ അച്ഛനോട് പറഞ്ഞു. അച്ഛനെ ഒരിക്കൽ പോലും തന്നെ സ്നേഹിക്കാത്തതിന്റെ പേരിൽ കാവ്യ കുറ്റപ്പെടുത്തി. അത് ശരിയാണെന്ന് കാവ്യയുടെ അച്ഛനും അറിയാമായിരുന്നു. അദ്ദേഹം ഒന്നും മറുപടി പറഞ്ഞില്ല. പിന്നാലെ കാവ്യ അച്ഛനോട് അമ്മയും അച്ഛനും എപ്പോഴും വഴക്കാണ്, എന്നിട്ടും ഇത്ര കൊല്ലമായി എങ്ങനെ ഒന്നിച്ചു പോകുന്നു എന്ന് തിരക്കി. എന്താണ് സീക്രട്ട് എന്ന് ചോദിച്ചു. ഒരു സീക്രട്ടുമില്ല എന്നായിരുന്നു അച്ഛന്റെ മറുപടി. വെറും ഷോ ഓഫ് മാത്രമാണ് എന്നച്ഛൻ തുറന്നു സമ്മതിച്ചു. അന്ന് വൈകിട്ടായിരുന്നു കാവ്യയുടെ അച്ഛനും അമ്മയും വിദേശത്തേക്ക് പോകുന്നത്. അനിയും കാവ്യയും ഒന്നിച്ച് അവരെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തു. അപ്പോഴൊന്നും താനറിഞ്ഞ വിവരത്തെപ്പറ്റി കാവ്യ അനിയോടോ അനി കാവ്യയോടോ ചോദിക്കുന്നുണ്ടായിരുന്നില്ല. അന്ന് ദീപാവലിയുടെ രാത്രിയായിരുന്നു. അച്ഛനെയും അമ്മയെയും യാത്രയാക്കി ഇരുവരും അപ്പാർട്ട്മെന്റിലേക്ക് തിരികെയെത്തുകയാണ്. കാറിൽ വെച്ച് തന്നെ കാവ്യ അനിയോട് തന്റെ ഉള്ളിൽ അത്ര നേരം കെട്ടിക്കിടന്ന ആ ചോദ്യം ചോദിച്ചു. റോസി ആരാണ് എന്നതായിരുന്നു ആ ചോദ്യം. അനിയൊന്ന് നെട്ടിയെങ്കിലും സ്വബോധത്തിൽ നിന്നുകൊണ്ട് തന്നെ
റോസി എന്നത് അവളുടെ ക്യാരക്ടറാണെന്നും നോറ എന്നാണ് അവളുടെ യഥാർത്ഥ പേരെന്നും നടന്ന കാര്യങ്ങളും കാവ്യയോട് വിശദീകരിക്കുകയാണ്. തനിക്കത്രമാത്രം അറിഞ്ഞാൽ മതി, തന്നെ അനിച്ചതിച്ചു എന്ന മട്ടിൽ കാവ്യ ദേഷ്യം പിടിച്ച് ഫ്ളാറ്റിലേക്ക് പോകുന്നു. ഫ്ളാറ്റിനകത്തെത്തിയതും കാവ്യ വീണ്ടും അനിയോട് ക്ഷോഭിച്ചുകൊണ്ടേയിരുന്നു. അനിയും കേട്ടു നിൽക്കാൻ ഒരുക്കമായിരുന്നില്ല വികാസിന്റെ കാര്യം. അനി ആ സമയം കാവ്യയോട് ചോദിക്കുകയാണ്. കാവ്യം ഒരു നിമിഷം ഉത്തരമുട്ടിപ്പോയി. പിന്നീട് അവിടെ നടന്നത് ഇരുവരും തമ്മിൽ തങ്ങളുടെ തെറ്റുകൾ അംഗീകരിക്കാൻ മടിച്ച് പരസ്പരം കുറ്റപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു. ജീവിതത്തിലുടനീളം അത്രയും നാളും പരസ്പരം കോംപ്രമൈസ് ചെയ്ത ഓരോ കാര്യത്തെപ്പറ്റിയും അവരിരുവരും കുറ്റപ്പെടുത്തി സംസാരിച്ചു. ഇല്ലാതായിപ്പോയ പ്രണയത്തെപ്പറ്റിയും ജീവിതത്തിലെ സന്തോഷങ്ങളെപ്പറ്റിയുമൊക്കെ അവർക്കിടയിലേക്ക് ചർച്ച വന്നു. ഒടുവിൽ നല്ല രീതിയിൽ വഴക്കിട്ട് അനി തന്റെ മുറിയിലേക്കും കാവ്യ അടുക്കളയിലേക്കും പോയി. കുറച്ചു സമയം പിന്നിട്ടതും ഇരുവരും ശാന്തമായി കഴിഞ്ഞിരുന്നു. കാവ്യ ബെഡ്റൂമിലേക്ക് വന്നു, അനിയോട് സമാധാനത്തിൽ സംസാരിക്കാൻ തുടങ്ങി. അനിയും സമാധാനത്തിൽ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ വിലയിരുത്തി സംസാരിച്ചു. തെറ്റുകൾ ഇരുവരുടെയും ഭാഗത്തുണ്ടായിരുന്നു. വിവാഹശേഷമായിരുന്നു അനിയുടെ അച്ഛൻ മരണപ്പെടുന്നത്. പെട്ടെന്ന് അനിക്ക് തന്റെ പാഷനായ മ്യൂസിക്കും മറ്റെല്ലാം ഉപേക്ഷിച്ച് അച്ഛന്റെ കോർ കമ്പനിയിൽ ബിസിനസിൽ ഫോക്കസ് ചെയ്യേണ്ട വന്നു. സഹോദരിയെ വിവാഹം ചെയ്ത് അയക്കാനും കുടുംബത്തിന്റെ ബാധ്യത ഏറ്റെടുക്കാനുമൊക്കെ അനിക്കുണ്ടായിരുന്നു. ആ ഒരു സിറ്റുവേഷനിൽ കാവ്യക്കും അനിക്കും ഇടയിലുള്ള അന്തരം വർദ്ധിച്ചു. രാത്രി വൈകി വീട്ടിലെത്തുന്ന അനിക്ക് മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. കിടന്നുറങ്ങി പിറ്റേന്ന് ഓഫീസിൽ പോകും. പതിയെ പതിയെ അകലം വർദ്ധിച്ചു വന്നു. കുട്ടിയുണ്ടായപ്പോൾ പോലും പരസ്പരം ഒന്നിച്ചു വേണ്ടെന്ന് വെച്ച് അവർ കുട്ടിയെ അബോട്ട് പോലും ചെയ്തു. തനിക്ക് കുട്ടി വേണ്ടെന്ന് ഓരോ ഘട്ടത്തിലും കാവ്യക്ക് തോന്നിയിരുന്നു. അനി അകന്നുപോയപ്പോൾ ഒറ്റപ്പെടുന്ന പോലെ തോന്നിയ കാവ്യയാകട്ടെ ഒരിക്കൽ സ്നേഹം വന്നു ചേർന്നപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തു. വികാസ് കാവ്യയുടെ ജീവിതത്തിലേക്കെത്തി. അനിയുടെ കാര്യവും മറ്റൊന്നായിരുന്നില്ല. ജീവിതത്തിന്റെ സ്ട്രെസ്സുകളിൽ നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന് പാഷൻ പോലും ഉപേക്ഷിച്ച് കുടുംബത്തിനായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ രാത്രി വൈകി വീട്ടിലെത്തുമ്പോൾ കാവ്യയിൽ നിന്ന് സ്നേഹപരിചരണമോ സംസാരമോ ഒന്നും അനിക്കും ലഭിച്ചില്ല. താൻ ഒറ്റപ്പെടുന്ന പോലെ അകന്നു നിൽക്കുന്ന പോലെ അനിക്ക് തോന്നി. ആ സമയമായിരുന്നു അനിയുടെ സ്വഭാവവുമായി താതാത്മ്യമുള്ള നോറാനിയുടെ ജീവിതത്തിലെത്തുന്നത്. ഇരുവരും റിലേഷൻഷിപ്പിലാവുകയായിരുന്നു. കൃത്യമായ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും സ്നേഹപ്രകടനവും ജീവിതത്തിലെ സിറ്റുവേഷനുകളും ഇരുവരെയും അകറ്റുകയും മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് എത്തിക്കുകയും ചെയ്യുകയായിരുന്നു. പരസ്പരം സംസാരിച്ച് തങ്ങൾക്കിടയിലുണ്ടായ പ്രശ്നങ്ങളൊക്കെയും അവർ റിയലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. ചിലപ്പോൾ ജീവിതത്തിൽ പ്രണയം മാത്രമുണ്ടായാൽ പോരാ എന്നതും അവർ ആ സമയം തിരിച്ചറിയുന്നു. ഇനിയും ഒന്നിച്ചു തുടരാൻ സാധിക്കില്ല എന്ന് മനസ്സിലാവുന്നതും രണ്ടുപേരും ഒന്നിച്ചു വാങ്ങിയ ഫ്ളാറ്റിൽ നിന്ന് അവരവരുടെ സാധനങ്ങളും എടുത്ത് രണ്ടു വഴിക്ക് പിരിയുവാൻ ഇരുവരും തീരുമാനിക്കുകയാണ്. അനി നേരെ തിരികെ പോകുന്നത് നോറയുടെ അടുത്തേക്കായിരുന്നു. അതേസമയം കാവ്യക്കാകട്ടെ വികാസിനടുത്തേക്ക് തിരികെ പോവാൻ തോന്നിയില്ല. ദീപാവലിയുടെ അടുത്ത ദിവസം വികാസ് താമസിക്കുന്ന ഇടത്തേക്കെത്തിയ കാവ്യ അവർ വാങ്ങിയ ഫ്ളാറ്റിന്റെ ചാവി വികാസിന് തിരികെ കിട്ടുവാൻ പാകത്തിന് വീടിന് മുമ്പിൽ വെച്ച് തന്റെ മറുപടിയായി അത് നൽകി. അവിടെ നിന്ന് തിരികെ പോന്നു. നമുക്ക് പിരിയാം എന്ന മറുപടിയായിരുന്നു അത്. വികാസ് അങ്ങനെ ന്യൂയോർക്കിലേക്ക് തിരികെ പോയി. പിന്നീട് ഒരു വർഷം പിന്നിട്ടിരുന്നു. ഒരു ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് കാവ്യ ഇറങ്ങുമ്പോൾ ബ്രോക്കർ ഫോൺ ചെയ്തു. കാവ്യയുടെയും അനിയുടെയും ഫ്ളാറ്റിന്റെ വിൽപ്പന ഓക്കെ ആയിട്ടുണ്ട്. നാളെ രജിസ്ട്രേഷൻ പൂർണ്ണമായാൽ ഫ്ളാറ്റിന്റെ പണം പകുതി പകുതിയായി അനിയുടെയും കാവ്യയുടെയും അക്കൗണ്ടിലേക്ക് എത്തും എന്ന് ബ്രോക്കർ പറയുകയാണ്. അത് കേട്ട കാവ്യക്ക് സങ്കടമായിരുന്നു തോന്നിയത്. അനിയെ അപ്പോഴേക്കും കാവ്യ അത്രമേൽ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാത്തത് ആർക്കാണ്? പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ കുറ്റബോധം മാറി പ്രണയമുണ്ടായാൽ തെറ്റുകൾ തിരിച്ചറിഞ്ഞാൽ വീണ്ടും ശരിയിലേക്ക് തിരികെ നടക്കാൻ മടിക്കേണ്ട കാര്യമില്ലല്ലോ. കാവ്യെന്ന് അവസാനമായി ഒരിക്കൽ കൂടി അനിയും കാവ്യയും താമസിച്ചിരുന്ന ആ ഫ്ളാറ്റിലേക്ക് ചെന്നു. അവിടെ എന്നും അവർ ഭക്ഷണം കഴിച്ചിരിക്കുമായിരുന്ന ഇടത്തിരുന്ന് അനിയെ ഓർത്തുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ആ സമയമായിരുന്നു അനിയുടെ ഫോൺ കോൾ എത്തുന്നത്. അന്നും ഒരു ദീപാവലി രാത്രിയായിരുന്നു. കാവ്യയുടെ സുഖവിവരങ്ങൾ അനി തിരക്കി. തമാശകൾ പറഞ്ഞ് വീണ്ടും പഴയ പോലെ അവർ സംസാരിക്കാൻ ആരംഭിച്ചു. സംസാരത്തിനിടയിൽ അനിയെപ്പറ്റി ചോദിച്ചപ്പോൾ അനി തനിച്ചാണ് എന്ന വിവരം കാര്യം മനസ്സിലാക്കുകയാണ്. നോറയും അനിയും പ്രശ്നങ്ങളുണ്ടായി, അതിനോടകം രണ്ടു വഴിക്കായി പിരിഞ്ഞുപോയിരുന്നു. നോറ ഇപ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ ആക്ട്രസ് ആണ്. സംസാരത്തിലുടനീളം രണ്ടുപേരും പറയാൻ കൊതിച്ച് ഒരു വാക്കുണ്ടായിരുന്നു, പരസ്പരം മിസ് ചെയ്യുന്നുവെന്ന്. ഇരുവരും ആ വാക്ക് തന്നെ പറഞ്ഞു. പലവട്ടം നിന്നെ വിളിക്കണമെന്ന് കരുതിയതാണ്, പക്ഷെ വിളിക്കാൻ സാധിച്ചില്ല എന്ന് കാവ്യ പറഞ്ഞിരിക്കെ പെട്ടെന്ന് ഫ്ളാറ്റിന്റെ വാതിൽ വീണ്ടും തുറക്കപ്പെട്ടു. അങ്ങോട്ടേക്ക് കടന്നു വന്നത് അനിയായിരുന്നു. അതുകണ്ട് കാവ്യ അതിശയിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് വന്ന അനിക്ക് കഴിക്കുവാനായി താൻ വാങ്ങിക്കൊണ്ടുവന്ന ഭക്ഷണത്തിൽ ഒരു പങ്ക് അവൾ കൈമാറി. അനിയും കാവ്യയും അവിടെ ഇരുന്ന് മനസ്സു തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. ജീവിതത്തിലെ അപ്പ് ആൻഡ് ഡൗണുകളിലൂടെ കടന്നുപോയി
എല്ലാം റിയലൈസ് ചെയ്ത് ആ ഒരു മൊമെന്റിൽ എത്തി നിൽക്കുന്ന അവർക്ക് വീണ്ടും ചിരിക്കുവാനും ഒന്നിക്കാനും അധിക നേരം വേണമായിരുന്നില്ല. അവരൊന്നിച്ച സന്തോഷത്തോടെ ജീവിക്കും എന്ന സൂചനകളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.